बच्चों नमस्ते पिछले क्लास में हमने क्या क्या पढ़ा था एक पत्र अच्छा यह किसका पत्र था हाँ अब्राहम लिंगन का बच्चों याद है ना यह पत्र एब्राहम लिंगन ने किसको लिखा था अपने पुत्र के शिक्षक को ठीक है ना ിങ്കൺ പത്രൊക്കെ അറിയാം പറയാമോ സ്വയം പഠക്ക ജീവൻ ആകെ അട വേ അമേരിക്ക രാഷ്ട്രപതി ഒനോനെയും അമേരിക്കമേം ദാസദാക്ക ഉന്മൂലിക്കുക വളരെ പരിമിതമായ ഒരു അന്തരീക്ഷത്തു നിന്ന് ജീവിതത്തിൽ സ്വയം പഠിച്ചുയർന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹം അടിമത്വം നിരോധിക്കുന്നതുൾപ്പെടെ ഒട്ടേറെ ജനക്ഷേമകരമായ പരിപാടികൾക്ക് രാഷ്ട്രപതി എന്ന നിലയിൽ തുടക്കം കുറിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഹമാരെ പാഠ്ഭാഗക്ക നാം ക്യാ ഹെ യാഥേന ഹാ മേരെ ബച്ചേക്കോ സിഖായേം തൻ്റെ മകനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് എബ്രഹാം ലിങ്കൺ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ കത്തിനെ ഏക്ക് ഐതിഹാസിക് ദസ്താവേജെന്ന് പറയുന്നത് ആപ്നെ ഇതിഹാസ് ശബ്ദം കഹി സുനാഹേ ഇതിഹാസ് ചരിത്രം ഹിസ്റ്ററി തോ ഐതിഹാസിക് ശബ്ദക്കാ അർത്ഥം ക്യാ ഹുക ഐതിഹാസിക് ചരിത്രപരമായ ഹിസ്റ്റോറിക്കൽ ദസ്താവേജ് മാനക്കാഹേ ദസ്താവേജ് ആധികാരിക രേഖ അപ്പോൾ കുട്ടികളെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കത്താണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ബച്ചോ പി ക്ലാസ്മേ ഹംനെ ഇസ് പത്രക്ക കുച്ച് ഭാഗപ്പെടാത യാഥേന ഇവിടെ തൻ്റെ മകനെ എന്തൊക്കെ പഠിപ്പിക്കണമെന്നാണ് അദ്ദേഹം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അധ്യാപകനോട് പറയുന്നത് ഓരോന്നായി പറയാമോ ഏഹാം എബ്രഹാം ലിങ്കൺ അപ്പേമേ ഓരോന്നായി പറഞ്ഞേ ഹാ വഹുപ്രീബനെ ഹോലെ അച്ഛ മനുഷ്യ ബനെ വഹു ദേശ് പ്രേമി ബനെ വഹു സഫീസെ മിത്രദാക്ക വ്യവഹാർക്കരെ വഹ പരിശ്രമിക്ക മഹത്വസാംശേ ഈ ലോകത്ത് ന്യായവും അന്യായവുമുണ്ട് സത്യവും അസത്യവുമുണ്ട് ഇത് തൻ്റെ മകൻ തിരിച്ചറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അവൻ ദേശസ്നേഹിയാകണമെന്നും ഒരു നല്ല സുഹൃത്താകണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു കുട്ടികളെ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു ചോദ്യം ഉണ്ടല്ലോ അതിന് ഉത്തരം എഴുതി നിങ്ങൾ ടീച്ചറിനെ കാണിച്ചുവോ ആ ചോദ്യം എന്തായിരുന്നു മെഹനത്ത് സെ കമാ ഏക് പൈസ ഭി ഹരമേ മെ നോട്ടി ഗഡ്ഡിസേ കഹീം അധിക മൂല്യവാന്തേ അപ്പന ദൃഷ്ടികോൺ പ്രകട കെ എഹാം എബ്രഹാം ലിങ്കൺ വാസ്തവമേ കിസ്ക്കാ മഹ ബതാന കാ കാണി परिश्रम परिश्रम का का से मिले धन ही പരിശ്രമ है മഹത്വ ഹെ ടീഖേനാ അവിഹിതമായി ലഭിക്കുന്ന നോട്ടുകൾക്ക് യാതൊരു മഹത്വവും ഇല്ല അതിനേക്കാൾ വിലയുള്ളത് ചെറിയ ധനമാണെങ്കിൽ പോലും അതിന് തന്നെയാണ് അപ്പ് ഇസ് പ്രശ്നക്കേലേ കുച്ച് സഹായക് ബിന്ദു ദക്കലേ ഹാ പരിശ്രമി ജീവൻ കാ ആധാർ ഹെ परिश्रम से मिलने वाला धन का बड़ा महत्व है परिश्रम से मिलने वाला धन का सदुपयोग ही होता है कुटि नि उत्तर कार्यंग पूर्तियाण बच्चों अब हम आगे का पाठभाग देख लें उसे हारना सिखाए और जीत में खुश होना भी सिखाए हो सके तो उसे राग द्वेष से दूर रखें और उसे अपने मुसीबतों को हंसकर ठालना सिखाए वह जल्दी ही यह सब सीखें कि बदमाशों को आसानी से काबू में किया जा सकता है तुर् त मगने ए पढ़पना एब्राहम लिंगन अध्यापकनोड पर उसे हारना सिखाए और जीत में कुछ होना भी सिखाएं हारना का मतलब क्या है മത്ന പരാജിത് ഹോന തോൽക്കുക टू बी डिफीटेड കത്തിൻ്റെ ആദ്യ ഭാഗത്ത് പരിശ്രമത്തിൻ്റെ മഹത്വം പറഞ്ഞ അദ്ദേഹം ഇവിടെ തോൽവിയെക്കുറിച്ച് പറയുകയാണ് കുട്ടികളെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കത്ത് എഴുതിയ എബ്രഹാം ലിങ്കൺ തൻ്റെ ജീവിതത്തിലെ പല തിരഞ്ഞെടുപ്പ് പരാജയങ്ങളെ നേരിട്ടാണ് അവസാനം അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചെന്നെത്തുന്നത് എത്ര തന്നെ പരിശ്രമിച്ചാലും നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങളെ നേരിടേണ്ടി വരില്ലേ വഹി എബ്രഹാം ലിങ്കൺ മേ ഹാർ സീഖേ തോൽക്കാനും അല്ലെങ്കിൽ തോൽവിയെ അതിജീവിക്കാനും തൻ്റെ മകൻ പഠിക്കണം അതുപോലെ അവൻ വിജയങ്ങളിൽ സന്തോഷിക്കട്ടെ देखें वे कहते हैं उसे जीत में खुश होना भी सिखाए जीत माने क्या है जीत सफलता जय विजयम विक्टरी खुश होना क्या है खुश होना प्रसन्न होना किया वे कामना करते हैं कि मेरा बेटा जीवन की सफलताओं में खुश हो जाए പരാജയങ്ങളെ അതിജീവിച്ച് ജീവിത വിജയങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്തണം ശരിയല്ലേ ആഗെ വെഗദ്വേഷ ദൂർ രഖ രാഗദ്വേഷ മത്വേഷ് ആസക്തികൾ നമ്മളെ ആകർഷിച്ച് ആസക്തികൾക്ക് അടിമകളാക്കുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ അത് അരുതാത്ത ചിലതിനോടുള്ള ചില പ്രത്യേക താല്പര്യങ്ങളാവാം ചിലപ്പോൾ അത് കോപം വിദ്വേഷം തുടങ്ങിയവയും ഇവയിൽ നിന്ന് തൻ്റെ മകൻ മാറി നിൽക്കണമെന്ന് എബ്രഹാം ലിങ്കൺ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് ഉസേ മുസീബത്തോങ്കോ ढालना ढालना सिखाए मुसीबत मुसीबत का अर्थ क्या क्या है बुद्धिमुट प्रयासम ट्रबल माने ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടാത്തവരായി ആരും തന്നെ ഇല്ല ഇത് പറയുന്ന എബ്രഹാം ലിംഗന്റെ ജീവിതം തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ വലിയ ആഭ്യന്തര പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ രാജ്യത്തെ വിജയകരമായി നയിച്ച നേതാവായിരുന്നു അദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ വ്യക്തിപരമായ ജീവിതത്തിലും അദ്ദേഹത്തിന് ധാരാളം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് തൊബച്ചോ ഏഹാ എബ്രഹാം ലിങ്കൺ ക്യാ കേന ചാത്തേഹേം ബതായി വേ ചാത്തഹേം കി മേരാ ബേട്ട ജീവൻ മേ മുസീബത്തോകോ ഹസ്കർ ടാൽന സീക്കേ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സന്തോഷത്തോടെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സധൈര്യം നേരിട്ട് കൊണ്ട് മുന്നേറുവാനുള്ള കാര്യങ്ങൾ തൻ്റെ മകൻ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ആഗ്രബ്രഹാം ലിംഗൺ അപ്പ അനുഭവം ഹാ വലി സബ് സീക്കി ബോ ആസാന ബദ്മാശ കോൺ ജനത बदमाश बुरा कर्म करने वाला तेम्मा विकट आसानी से आसानी से माने क्या है आसानी से काबू में करना माने वश में लाना काबू में करना वश में लाना वशत ताकगा तो बदमाशों को आसानी से काबू में किया जा सकता है इसका मतलब क्या है ബുരേ കർമ്മകർണേവാലോ കോസാനി സെ വഷ്മിയാ ജാസക്താ ഹെ ടീഖേനാ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ സന്തോഷത്തോടെ സധൈര്യം നേരിട്ട് മുൻപോട്ട് പോകുന്ന ഒരാൾക്ക് മോശപ്പെട്ട പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരെ പോലും തിരുത്തുവാനും അവരെ നിയന്ത്രിക്കുവാനും അവരെ വശത്താക്കുവാനുമുള്ള കഴിവുണ്ടാകും കുട്ടികളെ ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എബ്രഹാം ലിങ്കൺ അത്തരത്തിൽ ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ രാജ്യതന്ത്രജ്ഞനാണ് എന്നതാണ് അത്തരം ഗുണങ്ങൾ തൻ്റെ മകനെ പഠിപ്പിക്കണമെന്ന് അദ്ദേഹം മകൻ്റെ അധ്യാപകനോട് ഇവിടെ പറയുകയാണ് ബച്ചോം എഹ ഹമാരി പാഠ്യപുസ്തകമേക്ക് പ്രശ്നഹ സർ ദേക്കേം ബത്മാഷോങ് കോസാനിസേ കാ കുട്ടികളെ ഈ ചോദ്യത്തിന് ഉത്തരമെഴുതുന്നതിന് മുൻപ് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കത്തിലൂടെ എബ്രഹാം ലിങ്കൺ തൻ്റെ മകനെ എന്തൊക്കെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് എബ്രഹാം ലിങ്കൺ ഇസ് പത്രക്കേ ദ ആഗ്രഹ പ്രകടക്കത്തെ അപ്പം ബേട്ട് ബാറേമേ ആശാ കർ ഹെ വഹ് അച്ഛ്യ ബനെ വഹ് സച്ചായി സീഖേ വഹ് സ്വാർത്ഥീന ബനേ വഹ് പരിശ്രമം ഇത്തരത്തിൽ ജീവിതമൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ആകർഷിക്കുവാനും അവരെ വശത്താക്കുവാനും കഴിയില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ हम एब्राहम लिंगन वास्तव में क्या बताना चाहते हैं? बताइए जीवन के मूल्यों एवं प्रेमपूर्ण व्यवहार का महत्व। इससे हर तरह के लोग आकर्षित हो जाते हैं। कुटेले, इन निंगल की चौदह तिने उत्तरम उरा पाई मिर्डान करी। को आसानी से काबू में किया जा सकता है। ऐसा क्यों कहा होगा? इस प्रश्न का उत्तर लिखकर अपने अध्यापिका या अध्यापक को जरूर दिखाए पाठ पाठभाग देख लें। अगर संभव हो तो उसे की मनमोहक दुनिया में अवश्य ले जाए साथ साथ उसे प्रगति की सुंदरता नीले आसमान में उठते आसाद पक्षी सुनहरी धूब में गुनगुनाती मधुमक्खियां और पहाड़ के ठलानों पर खिलखिलाते जंगली फूलों की हसी को भी निहारने व्यक्तित्व विकास प्रकृति पंगान एब्राहिंगन इवे पर आग्रह देखिए वे क्या कहते हैं अगर संभव हो तो उसे किताबों की मनमोहक दुनिया में अवश्य ले जाएं मनमोहक 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 का मतलब क्या क्या है 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 मन को को मोहने वाला मन की माने पुस्तकों की दुनिया को, क्या कहा गया ठीक ना एक वीडियो देखें മൻമോഹക് മത്മോഹക് മൻ കോത്ര സത്യങ്ങളെയാണ് പുസ്തകങ്ങൾ നമ്മെ അനുഭവപ്പെടുത്തുന്നത് ഒരു നല്ല പുസ്തകം നമ്മുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കും ചതിക്കാത്ത അറിവുള്ള വിവേകമുള്ള ചങ്ങാതികളാണ് പുസ്തകങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ എത്ര എത്ര മഹാത്മാക്കളാണ് നമ്മുടെ മുന്നിലുള്ളത് ജീവിത നന്മകളായി പുസ്തകങ്ങൾ അവരിൽ ഉണരുകയായിരുന്നു കൂടുതൽ വായന കൂടുതൽ അറിവുള്ള മനുഷ്യനെ സൃഷ്ടിക്കും അറിവുകൾ ജീവിത നന്മകളായി മാറുന്നിടത്ത് പുസ്തകങ്ങൾ വിജയിക്കുന്നു പുസ്തകങ്ങൾ പേടി പിടിച്ചു വായിക്കണം അപ്പോൾ അതിലെ താളുകളിൽ നിന്ന് ഈ ലോകത്തിലെ സ്പന്ദനങ്ങൾ കാണുവാൻ സാധിക്കും നമ്മളും അറിയാതെ അതിലെ കണ്ണികളാവും വായനയുടെ അനുഭവങ്ങൾ നമ്മുടെ അനുഭവങ്ങളായിത്തന്നെ പുനർജനിക്കും ഇതാണ് പുസ്തകങ്ങൾ സൃഷ്ടിക്കുന്ന നമ്മളെ മോഹിപ്പിക്കുന്ന ലോകം അതുതന്നെയാണ് ഇവിടെ എബ്രഹാം ലിംഗൺ പറയുന്നതും മഹത്വം മനസ്സിലാക്കുന്നതിനോടൊപ്പം ഈ പ്രകൃതിയുടെ മഹത്വവും തൻ്റെ മകൻ മനസ്സിലാക്കണമെന്ന് എബ്രഹാം ആഗ്രഹിക്കുകയാണ് സുന്ദരത ഉസാദ് പക്ഷി ധൂപെ ഗുൺ ഗുണി മധു മഖ്യം ഓർ പഹാട് എന്തൊക്കെ കണ്ടു വളരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഓരോന്നായി പറയാമോ പ്രകൃതിക്ക് സുന്ദരതേം തുടർന്ന് ഈ പ്രകൃതിയിലെ എന്തൊക്കെ ദൃശ്യങ്ങൾ കാണുവാനുള്ള അവസരം മകന് നൽകുവാൻ അദ്ദേഹം പറയുന്നുണ്ട് धूप का अर्थ आप जानते हैं धूप वेल सनलाइट तो सुनहरी धूप का मतलब क्या है सुनहरी धूप गोल्डन सनलाइट मधुमक्खियों से पहली इकाई में ही हम परिचित हैं देखिए मधुमक्खियों को सुनहरी धूप में मधुमक्खियां क्या करती हैं वेलत मूलीपट पाड़ी ടക്കുന്ന തേനീച്ചകൾ എബ്രഹാം ലിംഗൺ ക്യാ ചാത്തെ തുടർന്ന് മനോഹരമായ മറ്റൊരു ദൃശ്യം കൂടി തൻ്റെ മകന് കാണാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ആകെ വഹ് പഹലോപ്പ ജംഗലി ഫുലോ കരുവ് പർവതത്തിന്റെ ചരിവുകളിൽ വിടർന്ന് നിൽക്കുന്ന കാട്ടുപൂക്കളെ കണ്ടാൽ എന്ത് തോന്നും ലിറ്റി ഹസ്തേൽ പൊട്ടിച്ചിരിക്കുക ി അപ്പോൾ പിന്നെ തൻ്റെ മകൻ എന്ത് കാണുമെന്നാണ് അദ്ദേഹം പറയുന്നത് വഹ് പർവത് കേസ്തേ ജംഗിലി ഭൂലോങ്കോ കുട്ടികളെ ഈ പ്രകൃതി അറിവിൻ്റെ നിറകുടമാണ് പ്രകൃതിയുടെ അളവറ്റ സൗന്ദര്യം നീലാകാശത്ത് സ്വതന്ത്രമായി പാറിപ്പറക്കുന്ന പക്ഷികൾ വെയിലിൻ്റെ മനോഹാരിതയിൽ മൂളിപ്പാട്ടോടെ പാറി നടക്കുന്ന തേനീച്ചകൾ പർവ്വതത്തിൻ്റെ താഴ്വരകളിൽ പൂത്തു പുഞ്ചിരിച്ച് നിൽക്കുന്ന കാട്ടുപൂക്കൾ ഇവയെല്ലാം നമ്മൾ കണ്ടുതന്നെ വളരണം വെച്ചോ ആ എഹ് വീഡിയോ തേക്കേ देख लिया है ना कैसा लगा प्रकृतियम मनुष्य तमिल वाला बंधम सुव्यक्तम प्रकृति और मनुष्य का आपसी संबंध क्या है जरा सोचकर बताइए प्रकृति से अलग होकर हम जी नहीं सकते प्रकृति से मिलजुल कर जीवन सुखमय बनाए अच्छा और बताइए प्रकृति मनुष्य की जननी പ്രകൃതി പ്രകൃതിക്ക് രക്ഷ മാനവ്ക്ക് രക്ഷ ഇതുപോലുള്ള സന്ദേശവാക്യങ്ങൾ ഇനിയും എഴുതി നോക്കൂ അവ ചേർത്ത് മനോഹരമായ പോസ്റ്ററുകൾ തയ്യാറാക്കി നോക്കണേ നിങ്ങളുടെ കൂട്ടുകാരെയും ടീച്ചറിനെയും കാണിക്കുവാൻ മറക്കണ്ട അച്ഛാ അച്ഛ ആകെ എബ്രഹാം ലിങ്കൺ സ്കൂൾ മേഖല സിഖായേം കി നക്കൽ പാസ് ഫെയിൽ नकल 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 करना करना माने क्या 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 है 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 कॉपी का अर्थ अधिक अच्छा अच्छा बेटर वे क्या कहना चाहते हैं करके पास होने से अच्छा है। पराजित होना ഇവിടെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം താരതമ്യം ചെയ്ത് പറയുന്നുണ്ട് ഒന്ന് പരീക്ഷയിൽ കോപ്പി അടിച്ച് വിജയിക്കുക രണ്ട് പരീക്ഷയിൽ പരാജയപ്പെടുക പരീക്ഷയിൽ കോപ്പി അടിച്ച് വിജയിക്കുന്നതിനേക്കാൾ നല്ലത് പരാജയപ്പെടുക നക്കൽ കെ എബ്രഹാം ലിംഗൻ സഹമത് എഹാം വാസ്തവം वे परिश्रम का महत्व ही बताना चाहते हैं परिश्रम का फल ही अच्छा होता है ठीक है ना परिश्रम ही सफलता का आधार है तो शिक्षा किसके लिए है शिक्षा माने क्या है शिक्षा विद्याभ्यासम एजुकेशन तो बताइए शिक्षा का महत्व क्या है शिक्षा का महत्व यह है कि हम अपनी योग्य दावों को विकसित करें പഠ ലിഖകർ ജീവൻ മേ ആകെ ബട്ടേ കുട്ടികളെ ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ക്യാ നക്കൽ കർക്കെ പാസ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിക്കുവാൻ മറക്കണ്ട ചോദ്യം ഒരിക്കൽ കൂടി നോക്കിയാലോ നക്കൽ കർക്കെ പാസ്സേ ഫെയിൽ ബഹത്തർ ഹൈ എബ്രഹാം ലിങ്കൺ കേസ് വിചാർ ക്യാസമ आप लोग पाठ भाग का बार बार वाचन करें अगली कक्षा में फिर मिलेंगे धन्यवाद